നമ്മുടെ സലാലയിലെ മഞ്ഞ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണേ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല തണുപ്പുമാണ്, മഞ്ഞും മഴയും ഒക്കെ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സലാലയുടെ സീസൺ 2021 കാഴ്ചകളാണ് ഇന്ന് നമ്മളെ കാണുന്നത്. പച്ചപ്പായി കിടക്കുന്ന സലാലയുടെ ഈ ഭംഗി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സലാല എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അതൊരു വിശുദ്ധ നാട് തന്നെയാണ്. കൂടാതെ അനുഗ്രഹീതമായ ഒരു നാട് കൂടിയാണ്. അതുപോലെ തന്നെ പല വിശുദ്ധന്മാരും ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു നാട് കൂടിയാണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഈ കാലാവസ്ഥ അത് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ കാഴ്ചകളൊന്നും ഈ വീഡിയോയിലില്ല എങ്കിലും പൊതുവായിട്ടുള്ള ഒരു കാലാവസ്ഥ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതും ഈ സീസൺ ഖരീഫ് സീസണിൻ്റെ പ്രത്യേകത മാത്രമായിട്ട് ഉള്ള ഒരു കാലാവസ്ഥയാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പും ഈ പ്രകൃതി ഭംഗിയും ഒക്കെ. സലാല സിറ്റിയിൽ നിന്നും ഏകദേശം 35-40 കിലോമീറ്റർ അകലത്തായിട്ടാണ് സീക്ക് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഈ കാണുന്ന പച്ചപ്പൊക്കെയും ഖരീഫ് സീസണിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ഇവിടുത്തെ ഖരീഫ് സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലം എന്നാണ്. നമ്മൾ ഈ കാണുന്നത് മല ജബൽ എന്നാണ് പറയപ്പെടുന്നത്. അത് മലയോര പ്രദേശങ്ങൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്. നന്നായിട്ട് പച്ചപ്പായിട്ട് കിടക്കുകയാണ്. സീസൺ സമയത്തല്ല എങ്കിൽ ഇവിടെ മറ്റൊരു കാഴ്ചയാണ്. അത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ പച്ചപ്പൊന്നും ആ സമയത്തുണ്ടാവില്ല കേട്ടോ. ഇതെല്ലാം ഈ സീസണു വേണ്ടി മാത്രം ഉള്ളതാണ് ഈ പച്ചപ്പും കാര്യങ്ങളും മഞ്ഞും മഴയും ഒക്കെ. പഴയ വീഡിയോയിൽ കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കാം, ആ മരുഭൂമി പോലെ കിടന്ന സ്ഥലമാണ്. വരണ്ടുണങ്ങി കിടന്നിരുന്ന ജബലുകൾ ഹരിതമണിയുന്ന ദിനങ്ങളാണിനി. ജബലുകൾ അതിൻ്റെ ജീവചൈതന്യം വീണ്ടെടുക്കുവാൻ വെമ്പൽ കൊണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവ അതിൻ്റെ പ്രാചീന സംഗീതം കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ വരികൾ എൻ്റെ അല്ല കേട്ടോ, ജോസ് ചെമ്മൻ അച്ഛൻ എഴുതിയ ബുക്കിൽ നിന്നുള്ളതാണ്. മേഘസന്നിഭമായ സലാല, സലാലയെക്കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ആ ബുക്കിൽ. അതിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണത്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ആ വരികളൊന്ന് ഓർത്തു പോയതാണ്. വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. നിൽക്കാൻ പറ്റത്തില്ല, അത്ര തണുപ്പ്. നല്ല മഞ്ഞ്, മൂടൽ മഞ്ഞായിട്ട് കിടക്കുകയാണ്. ഇപ്പം സമയം 4 മണി, അതാണ് ഇപ്പോഴത്തെ സമയം, വൈകുന്നേരം 4 മണി.
മാസ്ക് മാറ്റിക്കോ. ആ തിരിഞ്ഞേ. നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. നിൽക്കാൻ പറ്റത്തില്ല, അത്ര തണുപ്പ്. മഞ്ഞ് എങ്ങനെയുണ്ട്? അടിപൊളിയാ. സൂപ്പർ. ആ ഇങ്ങോട്ട് തരുന്നു. ഇപ്പുറത്തോ? താഴെയിട്ട് പോവും. റീനു വായോ. റീനാണ്ടി എങ്ങനെയുണ്ട് റീനു ഇവിടുത്തെ ക്ലൈമറ്റ്? തണുപ്പ് എങ്ങനെയുണ്ട്? അയ്യോ ഭയങ്കര തണുപ്പാ, സഹിക്കാൻ വയ്യ. റീനു ഇത്രയും തണുപ്പിൽ ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ ഇങ്ങോട്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ? പ്രവാസികളായ നമുക്ക് ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഈ സമയത്തുള്ള ഇവിടുത്തെ കാഴ്ച. കാരണം നാട് ഒരുപാട് മിസ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയിട്ട് എല്ലാവരും നാട്ടിൽ പോകാനൊക്കെയും കഴിയാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു കാഴ്ച നമ്മുടെ നാടിനെ വളരെയേറെ മിസ് ചെയ്യിക്കുന്നൊരു അനുഭവമാണ്. മഞ്ഞിലിങ്ങനെ മരത്തിലും മഴത്തുള്ളി ഇങ്ങനെ നിൽക്കുക, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നമ്മുടെ പഴയ വീഡിയോയിൽ സീസണ് മുമ്പുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് നോക്കിക്കുക. അപ്പം സീസണ് മുമ്പ് സലാല എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ജി സി സിയിലുള്ളവരൊക്കെ സലാലയുടെ ഈ ഒരു മനോഹരമായ ഒരു സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കാൻ എത്തണം കേട്ടോ. മിസ് ചെയ്യരുത്. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളും ഫ്ലൈറ്റും ഒക്കെ ഭയങ്കര ഇതല്ലേ, അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സമയം വരുമ്പോൾ എല്ലാവരും ഒന്ന് ആസ്വദിക്കാൻ എത്തുക കഴിയുന്നതും. അത്ര ഭംഗിയാണ്. ഇപ്പം തന്നെ നല്ല തണുപ്പും നല്ല മഞ്ഞും, എന്താ ഭംഗിയാണെന്നറിയാമോ. നമുക്ക് അങ്ങോട്ടൊന്നും കൂടുതലൊന്നും എക്സ്പ്ലോർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം മഞ്ഞും പനി ഈ ഒരു സിറ്റുവേഷനിൽ അത്ര ദൂരത്തോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. എന്നാലും എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ ചുമ്മാ നിങ്ങളെ കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കുകയെന്ന് വെച്ചാൽ നല്ല നല്ല ഭംഗിയല്ലേ. ഈ മരത്തിൻ്റെ കാണാൻ എന്താ ഭംഗിയാണെന്നറിയാമോ.
നമ്മുടെ നാട്ടിലെ മൂന്നാറൊക്കെ പോകുമ്പോഴുള്ള ഒരു തണുപ്പും ആ ഒരു അന്തരീക്ഷമാണ്. അറിയാം, ഒരു മൂന്ന് മാസം ഒരു മാസം മുമ്പ് വരെയും ഇവിടെ വേറൊരു ഇതായിരുന്നു. അതായത് മഴയില്ല, മഞ്ഞില്ല, മരുഭൂമി പോലെ കിടന്നിരുന്നത്. പച്ചപ്പൊന്നുമില്ല. അതേസമയം ഇപ്പോൾ ആണെങ്കിൽ നന്നായിട്ട് പച്ചപ്പും കാര്യങ്ങളും മഞ്ഞും ചെറുതായിട്ട് മഴ ചാറ്റലുണ്ട്. അപ്പോൾ കണ്ടോ, ഇവിടെ കുറച്ച് പോകേ ഉള്ളൂ. അപ്പുറത്തോട്ടൊക്കെ പോയി നന്നായിട്ട് പോകണം കേട്ടോ. വണ്ടിയൊക്കെ ഓടിക്കാൻ തന്നെ പ്രയാസം. അത്ര അടുത്തടുത്ത് പോകുന്ന വണ്ടികളെ കൂടി കാണാൻ പറ്റാത്തത്ര ഫോഗാണ്. മനസ്സിൽ തോന്നുന്ന ചില ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മറക്കാനും ഇതുപോലെയുള്ള ചില യാത്രകൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കും. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവരോടുകൂടി നമ്മളുടെ മനസ്സ് ഒന്ന് ശാന്തമാക്കുന്ന ഒരു യാത്ര എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് അറിയിച്ചേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റ് സന്തോഷങ്ങളും മറ്റ് യാത്രകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു, ബൈ.